സി5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. വേണമെങ്കിൽ മമ്മി വാ. നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? മഞ്ജുന് ഓർമ്മയില്ലേ എന്നായിരുന്നു നമ്മുടെ വിവാഹം? മറന്നുപോയോ? അതുപോട്ടെ, ഇപ്പോഴെന്താ ഇങ്ങനെ ഒരു ചോദ്യം? സിദ്ധുവും കേൾക്കണം, എനിക്ക് വേണ്ടി ഞാൻ പപ്പയോട് ഈ ദിവസം വരെ ഞാൻ ഒന്നും ചോദിച്ചിട്ടില്ല, അതിന്റെ ആവശ്യവും ഉണ്ടായിട്ടില്ല. ആവശ്യപ്പെടാനുള്ള സാഹചര്യം ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. അതിപ്പോ രണ്ട് കുഞ്ഞുങ്ങളെയും കൊണ്ട് ജീവിതം വഴിമുട്ടി നിന്ന ഒരു സമയം ഉണ്ടായിരുന്നു നമുക്ക്. ആ ഇല്ലായ്മയുമായും പൊരുത്തപ്പെട്ട ഞാൻ ജീവിച്ചത്. എന്നാ ഇന്ന് ഞാൻ ചോദിക്കുക, മക്കൾക്ക് പിതൃത്വത്തിൽ അവകാശമുള്ളതുപോലെ ഭാര്യയ്ക്കും ഭർത്താവിന്റെ സ്വത്തിൽ അവകാശമുണ്ട്. ഭർത്താവിന്റെ സ്വത്തിന്റെ ആദ്യത്തെ അവകാശി ഭാര്യയായിരിക്കും, അത് കഴിഞ്ഞേ ഉള്ളൂ മക്കൾക്ക്. എന്തിനാണ് ഇത്രയും ആമുഖം? മഞ്ജുവിനോട് സ്വത്തിന്റെ അവകാശം ചോദിക്കുക? അതെ മമ്മി. എനിക്കും സ്വത്ത് വേണം, അത് പക്ഷേ എന്റെ പേരിൽ നിക്ഷേപിക്കാനല്ല, ആ സ്വത്ത് സിദ്ധുവിന് എഴുതി കൊടുത്ത് അവന്റെ കല്യാണം നടത്താനാ. സിദ്ധു എന്റെ മകനാ, അവന്റെ വിവാഹം നടത്തേണ്ടത് ഞാനും കൂടെയാ. മഞ്ജു എന്നെക്കൊരു ഓവർടേക്ക് ചെയ്യണ്ട. അവൻ അപ്പൂനെ വിവാഹം കഴിച്ചാൽ അർഹതപ്പെട്ട സ്വത്തിൽ നിന്ന് ഒരു രൂപ പോലും കൊടുക്കില്ലെന്ന് പപ്പ പറഞ്ഞിട്ടില്ലേ? കൊടുക്കണ്ട, എനിക്കിതാ, ഞാൻ എന്റെ മോന് കൊടുത്തോളാം. അങ്ങനെ എന്നെ തോൽപ്പിച്ചു കളയാമെന്ന് മഞ്ജു വിചാരിക്കണ്ട. സൊണാലിലെ പ്രോപ്പർട്ടിയിൽ നിന്നും ഒന്നും ഒന്നും തരാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പോയി കേസ് കൊടുക്ക്, കോടതിയിൽ വെച്ച് കാണാം. വേണ്ട, ആരും എന്നോട് സംസാരിക്കണ്ട. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ഞാനാണല്ലോ ഇപ്പൊ ഈ വീട്ടിൽ എല്ലാവരുടെയും കണ്ണിലെ കരട്. അങ്ങനെ കരടായി ഇവിടെ നിൽക്കേണ്ട ആവശ്യം എനിക്കില്ല, ഞാൻ പോയേക്കാം. പ്ലീസ്, അങ്ങനെ ആരും പറഞ്ഞില്ലല്ലോ ഇവിടെ. പിന്നെ മമ്മി പറഞ്ഞ അർത്ഥം എന്താ? ഞാൻ എന്റെ മോന് വേണ്ടിയാ സംസാരിച്ചത്. ആയിക്കോട്ടെ, എനിക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ലല്ലോ. ആരും വേണ്ട, ഇറങ്ങിത്തരാം ഞാൻ ഇവിടുന്ന്. പപ്പ എന്റെ പുറകെ വരണ്ട. മമ്മി പപ്പ പോയ എന്റെ മുഴുവൻ പ്ലാനും തെറ്റും. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.